ഹായ് ഹലോ എല്ലാവരെയും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം നവോത്ഥാന കാലഘട്ടത്തിലെ ചരിത്ര രചനാ രീതിയുടെ സവിശേഷതകളെ കുറിച്ചാണ്. റിണൈസൻസ് ഹിസ്റ്റോറിയോഗ്രാഫി. നവോത്ഥാന കാലഘട്ടത്തെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ സവിശേഷതകളും അതിന്റെ നവോത്ഥാന കാലഘട്ടത്തിന്റെ തുടർച്ചയ്ക്കുള്ള കാരണങ്ങളും അതിനെയൊക്കെ കുറിച്ച് വളരെ വിശദമായി തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ ആ നവോത്ഥാന കാലഘട്ടത്തിന്റെ സവിശേഷമായ സ്വഭാവത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പ്രധാനമായും ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നവോത്ഥാന കാലഘട്ടത്തിലെ ചരിത്ര രചനാ രീതിയിലുണ്ടായ പ്രകടമായ മാറ്റങ്ങളെ കുറിച്ചാണ്. നമുക്കറിയാം മധ്യ കാലഘട്ടത്തിൽ നിന്ന് ആധുനിക കാലഘട്ടത്തിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡാണ് നവോത്ഥാന കാലഘട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ട്രാൻസിഷൻ പീരീഡിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ മനുഷ്യന്റെ ചിന്താധാരകളിൽ ഉണ്ടാകുന്നുണ്ട്. മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും അത്തരത്തിലുള്ള പ്രകടമായ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അത് ഒരു സ്കോളാസ്റ്റിക് ലേണിംഗിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു സെക്കുലർ ഹ്യൂമനിസ്റ്റിക് ലെവൽ ഓഫ് അപ്രോച്ചിലേക്കുള്ള ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരു ഷിഫ്റ്റ് നമുക്ക് നവോത്ഥാന കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വൈജ്ഞാനിക മണ്ഡലത്തിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് നമുക്ക് വിജ്ഞാന ശാഖകളിലെല്ലാം കാണുന്ന പോലെ തന്നെ നമുക്ക് ചരിത്ര രചന രീതിയിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ ഈ കാലഘട്ടത്തോടുകൂടി ചരിത്ര രചനയിൽ വലിയ രീതിയിലുള്ള ഒരു ഒരു മാറ്റം, ചലനാത്മകമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും അതൊരു പുതിയ ഉണർവും ഒരു പുതിയ ദിശാബോധവും ചരിത്ര രചനയുടെ കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൂടുതൽ വസ്തുതാപരമായി, കൂടുതൽ വൈജ്ഞാനികമായി, കൂടുതൽ മാനവികപരമായിട്ടുള്ള രീതിയിൽ ചരിത്ര രചനയുടെ രീതിശാസ്ത്രങ്ങൾ വളരെ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിന് ഒരുപാട് കാരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ബാഹ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതോടുകൂടിയാണ് നവോത്ഥാന വൈജ്ഞാനിക മണ്ഡലത്തില് ഇത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതില് ഭൂമിശാസ്ത്രപരമായ കണ്ടുപിടുത്തങ്ങൾക്കും അതുപോലെ തന്നെ അച്ചടിയുടെ വരവും ഒക്കെ തന്നെ, പ്രിന്റിങ്ങിന്റെ വരവൊക്കെ തന്നെ വൈജ്ഞാനിക ലോകത്ത് ഉണ്ടാക്കിയ ചലനങ്ങൾ എന്ന് പറയുന്നത് സാമൂഹികമായ വലിയ ഒരു മാറ്റങ്ങളുടെ ഒരു തുടക്കമായി അവിടെ എത്തുന്നതോടുകൂടി ഈ വിമർശനാത്മകമായ രീതിയിലുള്ള മാനവിക ചിന്തകള് വരുന്ന രീതിയിൽ സമൂഹത്തിൽ ഒരു വലിയ ഒരു ചേഞ്ചസ് നമ്മൾ കാണും. അതിനെ നമ്മൾ ഒരു റാഡിക്കൽ ചേഞ്ച് എന്നുള്ള തരത്തിൽ നമുക്ക് കാണാൻ പറ്റും. അത് അത്തരത്തിൽ ഒരു റാഡിക്കൽ ചേഞ്ച് ചരിത്ര രചന രീതിയിൽ ഉണ്ടാകുകയും അതൊരു പുതിയ ചിന്താധാരയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുന്നതോടുകൂടി ചരിത്ര രചനയിലും അതിൻ്റെ വലിയ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം നമുക്ക് കാണാൻ കഴിയും. യുക്തിയെ മനുഷ്യൻ വല്ലാതെ പ്ലേസ് ചെയ്യാൻ തുടങ്ങി. അതുവരെ എന്ത് കാണുന്നതും വിശ്വസിക്കുന്ന തരത്തിൽ നിന്ന് മാറി, അല്ലെങ്കിൽ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുന്ന തരത്തിലുള്ള കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ മതപരമായ ചിന്തകളെ അതേ രീതിയിൽ ഉൾക്കൊള്ളുന്ന തരത്തില് അല്ലെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സമൂഹത്തിന്റെ ചിന്തകളെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുകയും അവിടെ മനുഷ്യൻ യുക്തിയെ റീപ്ലേസ് ചെയ്യുന്നതോടുകൂടി മനുഷ്യന്റെ കപ്പാസിറ്റിയെ കുറിച്ചുള്ള ധാരണ മനുഷ്യന് ഉണ്ടായി വരികയാണ് ചെയ്യുന്നത്. അത് യുക്തിപരമായ ചിന്തകളെയും അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള അനാലിസിസിലേക്കൊക്കെ മനുഷ്യന്റെ ചിന്താധാരയുടെയും അവന്റെ ക്രിയേറ്റിവിറ്റിയുടെയും വളർച്ച നമുക്ക് ചരിത്ര രചനയിലും വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ ഈ കാലഘട്ടത്തിലെ ചരിത്രത്തെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാവുന്ന ഏറ്റവും സവിശേഷമായ ഒരു സ്വഭാവമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഒരു റിവൈവലിസം നടക്കുന്നുണ്ട്. ഏൻഷ്യൻ ഗ്രീക്കോ റോമൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിലേക്കുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ആ ക്ലാസിക്കൽ ലിറ്ററേച്ചറിന്റെ ഒരു അനുകരണം വലിയ രീതിയിൽ തന്നെ ചരിത്ര രചന രീതിയിൽ നമുക്ക് നവോത്ഥാന കാലഘട്ടത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നിന്ന് മുതൽ നമ്മൾ അത് സാധാരണ പറയാറ് ഒരു മോഡേൺ അവേക്കനിങ്, ചരിത്ര രചനയുടെ ഒരു ആധുനിക വശത്തിന്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പലപ്പോഴും ആധുനിക കാലഘട്ടത്തിന്റെ ഒരു തുടർച്ച അല്ലെങ്കിൽ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നവോത്ഥാന കാലഘട്ടത്തെ ചരിത്രം വിലയിരുത്തുന്നത്. അത്തരത്തിലുള്ള വൈജ്ഞാനികമായിട്ടുള്ള ചരിത്രപരമായ ഒരു പാരമ്പര്യത്തിന്റെ ഒരു തുടർച്ച നമുക്ക് കാണാൻ കഴിയുന്നത് പെട്രാർക്ക് മുതലാണ്. പെട്രാർക്കിനെ സാധാരണ പറയുന്നത് ഫാദർ ഓഫ് റിണൈസൻസ് എന്നാണ്. നവോത്ഥാന കാലഘട്ടത്തിന്റെ പിതാവ് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ പെട്രാർക്കിനെ അഡ്രസ് ചെയ്യുന്നത്. അത്തരത്തിൽ ഒരു ചിന്താധാര വളർത്തുന്നതിന് പെട്രാർക്കിന്റെ സ്വാധീനം, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ലിറ്ററേച്ചറിലെ സ്വാധീനം വലിയ ഒരു ഘടകമായി വേണം
കാണാം. ഇപ്പൊ ഇവിടുന്ന് നമ്മൾ ചരിത്ര രചനയെ നമ്മൾ കൃത്യമായി പരിശോധിക്കുമ്പോൾ ഈ ചരിത്ര രചനയുടെ വളർച്ച നമുക്ക് കാണാൻ കഴിയുന്നത് ഇറ്റലിയെ പ്രത്യേകിച്ച് ഫ്ലോറൻസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റിനൈസൻ നവോത്ഥാന കാലഘട്ടത്തില് ചരിത്ര രചനയുടെ ഒരു കേന്ദ്രം എന്നുള്ള രീതിയിൽ നമ്മൾ എപ്പോഴും വിലയിരുത്തപ്പെടുന്നത് ഈ ഫ്ലോറൻസ് തന്നെയാണ്. അത് ദാറ്റ്സ് വൈ വി ക്യാൻ സേ ദാറ്റ് ഫ്ലോറൻസ് ആസ് ദ സെന്റർ ഓഫ് റിനൈസൻസ് ഹിസ്റ്റോറിയോഗ്രഫി. ദെൻ ഈ കാലഘട്ടത്തിലെ ചരിത്ര രചനയുടെ ഏറ്റവും സവിശേഷതയായി കാണാൻ കഴിയുന്ന മറ്റൊരു പ്രത്യേകത, ആ കാലഘട്ടത്തോടുകൂടി ചരിത്രത്തെ കൂടുതൽ ഒബ്ജക്റ്റീവ് ലെവലിൽ നോക്കിക്കാണാൻ തുടങ്ങി, വസ്തുനിഷ്ഠമായിട്ട് ചരിത്രത്തെ കാണാൻ തുടങ്ങി എന്നുള്ളത് ചരിത്ര രചനാ രീതിയിൽ അന്നേ വരെ തുടർന്നു പോരാത്ത ഒരു പുതിയ അനുഭവത്തിന് തുടക്കം കുറിച്ചു എന്നുള്ളത് വേണം നമ്മൾ കാണാൻ. ഇനി നമുക്ക് പ്രധാനമായിട്ട് പരിശോധിക്കപ്പെടേണ്ടത് ചരിത്ര രചനയിൽ ആ കാലഘട്ടത്തിൽ പ്രധാനമായി സ്വാധീനം നൽകിയ പ്രധാനപ്പെട്ട ചരിത്രകാരന്മാരെ ഒന്ന് പരിശോധിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന യൂറോപ്പിൽ ഉണ്ടായ നവോത്ഥാന കാലഘട്ടത്തിലെ ചരിത്രത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായി നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഇറ്റാലിയൻ ഹിസ്റ്റോറിയൻസിനെ തന്നെയാണ്, ഇറ്റലിയിലെ ചരിത്രകാരന്മാരെ നമ്മൾ എടുക്കുന്നത്. അത് അവരെ നമ്മൾ സാധാരണ പറയാം ഇറ്റാലിയൻ ഹ്യൂമനിസ്റ്റ് ഹിസ്റ്റോറിയൻസ് എന്നാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ കാലഘട്ടത്തിലെ ചരിത്രകാരൻ എന്ന് നമുക്ക് പറയാവുന്ന ഒരാളാണ് ജിയോവന്നി വില്ലാനി. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1275 മുതൽ 1348 വരെയുള്ള കാലഘട്ടമാണ്. നവോത്ഥാന കാലഘട്ടത്തിന്റെ തുടക്ക കാലഘട്ടത്തിൽ വളരെ വലിയ രീതിയിൽ പ്രത്യേകിച്ച് ചരിത്രത്തെ ഒരു പുതിയ രീതിയിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് നമുക്ക് പറയാവുന്നത് അദ്ദേഹത്തിന്റെ തന്നെ രചനയായ ഹിസ്റ്ററി ഓഫ് ഫ്ലോറൻസിലാണ്. ഇതിൽ അദ്ദേഹം വളരെ വിശദമായി തന്നെ ഒരു സമഗ്രമായി തന്നെ ഇറ്റലിയുടെ പ്രത്യേകിച്ച് ഫ്ലോറൻസിന്റെ ചരിത്രത്തെ പുനർസൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചരിത്രകാരനാണ് ലിയോണാർഡോ ബ്രൂണി. ബ്രൂണിയെ കുറിച്ച് നമ്മൾ പറയാറ് ഹി വാസ് കൺസിഡേർഡ് ദ ഫസ്റ്റ് മോഡേൺ ഹിസ്റ്റോറിയൻ, ആധുനിക കാലഘട്ടത്തിലെ ആധുനിക ചരിത്രകാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ചരിത്രം പരാമർശിക്കപ്പെടുന്നുണ്ട്. വളരെ വലിയ രീതിയിലുള്ള സംഭാവന അദ്ദേഹം ചരിത്രത്തിന് നൽകിയിട്ടുണ്ട്. ആദ്യ കാലഘട്ടത്തിലെ തത്വശാസ്ത്രജ്ഞരിൽ ഏറ്റവും പ്രമുഖനായിരുന്ന പ്ലേറ്റോയുടെ ഡയലോഗ് പോലെയുള്ള വർക്കുകൾ അദ്ദേഹം ലാറ്റിൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെടുകയും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കായിട്ട് നമ്മൾ കാണുന്നത് ഹിസ്റ്ററി ഓഫ് ഫ്ലോറന്റൈൻ പീപ്പിൾ എന്ന് പറയുന്ന വർക്കാണ്. ഈ കാലഘട്ടത്തോടു കൂടിയാണ് നമ്മളൊരു ക്ലാസിക്കൽ ചരിത്ര രചനാ രീതി നമുക്ക് പരിചിതമാകുന്നത്. അതുവരെ ഇറ്റാലിയൻ സിറ്റികളെ കുറിച്ച് സമഗ്രമായ വർക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ വർക്കുകളെ ഒരു ക്ലാസിക്കൽ ആന്റിക്വിറ്റി എന്ന് പറയുന്നത് അതിന് അതിൻ്റെതായ ഒരു ട്രഡീഷനെ വെച്ചുകൊണ്ട് വിലയിരുത്തപ്പെടുന്ന തരത്തിലേക്ക് വരുന്നത് ഈ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഓഫ് ഫ്ലോറന്റൈൻ പീപ്പിൾ എന്ന് പറയുന്ന വർക്കാണ്. അതിൽ കൃത്യമായിട്ട് ഒരു അനലിറ്റിക്കൽ ലെവൽ ഓഫ് കൺസ്ട്രക്റ്റീവ് റീസണിങ് യുക്തിയെയും മറ്റും വളരെ കൃത്യമായി പ്ലേസ് ചെയ്യാനും വളരെ വിശകലനാത്മകമായി വിഷയത്തെ സമീപിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായി വേണം നമ്മൾ കാണാൻ. അതിലൊക്കെ ഉപരിയായി നമുക്ക് പറയാൻ കഴിയുന്നത് ചരിത്ര രചനാ രീതിയിൽ തുടർന്നു പോന്നിരുന്ന മാനവികമായ മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തില് ചരിത്ര രചനയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഈ റിനൈസൻസ് കാലഘട്ടം എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ചരിത്രകാരനാണ് ഫ്ലാവിയോ ബയോണ്ടോ. അദ്ദേഹം ഒരു ചരിത്രകാരൻ എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഒരു ആന്റിക്വിറ്റേറിയൻ എന്നുള്ള രീതിയിൽ കൂടി നമുക്ക് പരാമർശിക്കാൻ കഴിയുന്ന ഒരു ചരിത്രകാരനാണ്. മധ്യകാലഘട്ടത്തിലെ മിഡിവൽ ചരിത്രത്തെക്കുറിച്ച് പ്രത്യേകിച്ച് മധ്യകാലത്തിന്റെ യൂറോപ്യൻ ചരിത്രത്തെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഫ്ലാവിയോ ബയോണ്ടോ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കാണ് ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് ദി റോമൻ എംപയർ എന്ന് പറയുന്ന വർക്ക്. ഈ വർക്ക് സമഗ്രമായി തന്നെ റോമൻ ചരിത്രത്തെ നമുക്ക് വിശകലനത്തിന് വിധേയമാക്കപ്പെട്ട ഒരു വർക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. ഏതാണ്ട് AD 476 മുതൽ 1250 വരെയുള്ള കാലഘട്ടത്തിന്റെ റോമ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ അന്വേഷണത്തിനുള്ള ഒരു ശ്രമമായിരുന്നു ഫ്ലാവിയോ ബയോണ്ടോയുടെ ഈ വർക്ക്. ദെൻ അടുത്ത പ്രധാനപ്പെട്ട ചരിത്രകാരനായിട്ട് നമ്മൾ പരാമർശിക്കപ്പെടുന്നത് പോഗിയോ ബ്രാസിയോലിനി.
അദ്ദേഹത്തിന്റെ കാലഘട്ടം 1380 മുതൽ 1459 വരെയുള്ള കാലഘട്ടമാണ്. ഇവരുടെയൊക്കെ ചരിത്ര രചനകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഗ്രീക്ക് ക്ലാസിക്കൽ വർക്കിന്റെ ഒരു ഇമിറ്റേഷൻസ് വലിയ രീതിയിൽ നമ്മൾ കാണുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വേണം റിനൈസൻസ് കാലഘട്ടത്തിലെ ചരിത്രത്തെ നമ്മൾ പരിശോധിക്കപ്പെടാൻ. അതുപോലെ നമുക്കത് ഏറ്റവും എടുത്ത് പറയേണ്ട ഒന്നാണ് സിനോഫോണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കുകളിൽ ഒന്ന് അദ്ദേഹം ലാറ്റിൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് കാണാവുന്നതാണ് അദ്ദേഹത്തിന്റെ വർക്ക് ഹിസ്റ്ററി ഓഫ് ഫ്ലോറൻസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ചരിത്ര രചനാ രീതിയിലെ ഒരു മൈൽ സ്റ്റോൺ എന്നുള്ള രീതിയിൽ വേണം നമുക്ക് കാണാൻ. ചരിത്ര രചനാ രീതിയെ ഒരു പുതിയ രീതിയിലുള്ള സമീപനത്തിന് വിധേയമാക്കാനുള്ള ഒരു ശ്രമം ഹിസ്റ്ററി ഓഫ് ഫ്ലോറൻസിൽ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഈ ഇറ്റാലിയൻ ചരിത്രകാരന്മാരുടെ പരിശോധിക്കപ്പെടുകയാണെങ്കിൽ അവർ ഈ ഫ്ലോറൻസിനെ ബേസ് ചെയ്തിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റാലിയൻ ചരിത്ര രചനയുടെ ഒരു സെന്റർ എന്ന് പറയുന്നത് ഫ്ലോറൻസ് ആയതുകൊണ്ട് തന്നെ ഫ്ലോറൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് വർക്കുകൾ നമ്മൾ കാണുന്നുണ്ട്. ഈ വർക്കുകൾക്കൊക്കെ തന്നെ സമാനമായ ഒരു സ്വഭാവം എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഒരുപാട് സവിശേഷതകൾ ഓരോ വർക്കുകളിലും അല്ലെങ്കിൽ ഓരോ പഠനങ്ങളിലും നമുക്ക് പുതിയ പുതിയ കണ്ടെത്തലുകൾ ഹിസ്റ്ററി ഓഫ് ഫ്ലോറൻസിനെ പറ്റി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഓരോ കാലഘട്ടത്തിലും വരുന്ന ചരിത്ര പഠനങ്ങളൊക്കെ തന്നെ ഒരു വളരെ വലിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ വർക്കിനെ തന്നെ നമ്മൾ പരിശോധിച്ചാൽ വളരെ കൃത്യമായിട്ട് തന്നെ സോഴ്സുകളെ അനലൈസ് ചെയ്യാനുള്ള ഒരു ശ്രമം ബ്രാസിയോലിനി നടത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അദ്ദേഹത്തിന്റെ പഠനങ്ങളെ യുക്തിപരമായി ആക്യുറസി അതുപോലെ തന്നെ പരമാവധി കൊണ്ടുവരാനുള്ള ശ്രമം അദ്ദേഹത്തിന്റെ ഈ പഠനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചരിത്രകാരനാണ് ഫ്രാൻസിസ്കോ ഗുസിയാർഡിനി. അദ്ദേഹത്തിന്റെ വർക്കും ഹിസ്റ്ററി ഓഫ് ഫ്ലോറൻസ് തന്നെയാണ്. ഇറ്റാലിയൻ സിറ്റിയെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ഇറ്റലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റിയായിരുന്ന ഇറ്റാലിയൻ സിറ്റിയെ കുറിച്ചുള്ള ഒരു സമഗ്രമായിട്ടുള്ള വിവരണം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ ഹിസ്റ്ററി ഓഫ് ഫ്ലോറൻസ്റ്റൈൻ എന്ന് പറയുന്ന വർക്കും എന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അതിൽ അദ്ദേഹം മനുഷ്യനെ കുറിച്ചും മനുഷ്യൻ എങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ അവൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ ഇടപെട്ടത് എങ്ങനെയായിരുന്നു എന്നൊക്കെ തന്നെ വളരെ കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ വർക്കായിരുന്നു ഹിസ്റ്ററി ഓഫ് ഇറ്റലി എന്ന് പറയുന്നത്. അതിലും നമുക്ക് കാണാൻ പറ്റുന്ന ആ കാലഘട്ടത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ മാറ്റങ്ങളെ തന്നെ അദ്ദേഹം വളരെ വലിയ രീതിയിൽ തന്നെ പ്രതിപാദ്യ വിഷയമാക്കി മാറ്റുന്നുണ്ട് അദ്ദേഹത്തിന്റെ പഠനത്തിൽ എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചരിത്രകാരൻ നിക്കോളോ മാക്കിയവെല്ലിയാണ്. നവോത്ഥാന കാലഘട്ടത്തിലെ ചരിത്രം പരിശോധിക്കപ്പെടുമ്പോൾ നവോത്ഥാന കാലഘട്ടത്തിലെ ചരിത്രത്തിൽ ഏറ്റവും അധികം പരാമർശിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് നിക്കോളോ മാക്കിയവെല്ലി തന്നെയാണ്. അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ, അതുപോലെ തന്നെ ഒരു തത്വജ്ഞാനി, അതുപോലെ തന്നെ ഒരു ഡിപ്ലോമാറ്റ്, ഒരു ഹിസ്റ്റോറിയൻ, ഇത്തരത്തിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് പരാമർശിക്കപ്പെടേണ്ട ഒരാൾ കൂടിയായിരുന്നു നിക്കോളോ മാക്കിയവെല്ലി. ഒരു ചരിത്രകാരൻ കൂടിയായിരുന്നു എന്ന് വേണം നമുക്ക് കാണാൻ. അതുവരെ ചരിത്ര രചനയിൽ തുടർന്നു പോന്നിരുന്ന ചിന്താധാരകളെ പൊളിച്ചടക്കിക്കൊണ്ട് ഒരു പുതിയ സമഗ്രമായ വീക്ഷണത്തെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹത്തിന്റെ ചരിത്ര രചനയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ അതുവരെ ചരിത്രം എന്ന് പറയുന്നത് മതത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ തന്നെ ചേർന്ന് നിന്നുകൊണ്ട് എഴുതപ്പെട്ടതിൽ നിന്ന് മാറിക്കൊണ്ട് ഹി വാസ് ട്രൈ ടു സെപ്പറേറ്റഡ് പൊളിറ്റിക്സ് ഫ്രം റിലീജിയൻ ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിൽ നിന്ന് തിയോളജിയെയും മതത്തെയും ഒക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ചരിത്രത്തിന് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് നിക്കോളോ മാക്കിയവെല്ലി നടത്തുന്നത്. പൊളിറ്റിക്കൽ സയൻസിനെയൊക്കെ തന്നെ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫിലോസഫിയൊക്കെ തന്നെ അദ്ദേഹം വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ പഠനങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹത്തിന്റെ വർക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കായിട്ട് നമ്മൾ കാണേണ്ടത് ദ പ്രിൻസ് എന്ന് പറയുന്ന വർക്കാണ്. അതൊരു റെവല്യൂഷണറി ചേഞ്ച്, അതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളെയൊക്കെ തന്നെ മാറ്റിക്കൊണ്ട് ഒരു പുതിയ പൊളിറ്റിക്കൽ ഫിലോസഫിയെ അഡ്രസ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹത്തിന്റെ ദ പ്രിൻസ് എന്ന് പറയുന്ന വർക്കിൽ നമ്മൾ കാണുന്നത്. പിന്നെ അദ്ദേഹം എഴുതിയ മറ്റൊരു പ്രധാനപ്പെട്ട വർക്കാണ് ഡിസ്കോഴ്സ് ഓൺ ദ ഫസ്റ്റ് 10 books of ലിവി. ലിവിയുടെ വർക്കിന്റെ ഒരു ട്രാൻസ്ലേഷൻ വരുന്നുണ്ട്. അത് ഒരു
തത്വശാസ്ത്രപരമായ സമീപനമാണ് എന്ന് വേണം നമുക്ക് കാണാൻ. തത്വശാസ്ത്രപരമായ ഒരു സമീപനം അതിൽ നമുക്ക് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അതുവരെ ഉണ്ടായിരുന്ന സാമൂഹ്യ രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് തന്നെ പുതിയ ഒരു സമഗ്രമായ ഒരു മാനവിക തത്വശാസ്ത്രത്തെ അദ്ദേഹം വരച്ചു കാണിക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണോ മനുഷ്യൻ അവൻ്റെ പ്രകൃതിയും സമൂഹവും തമ്മിലുള്ള റിലേഷൻ ഏത് തരത്തിലാണെന്നും അദ്ദേഹം വളരെ കൃത്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ ഡിസ്കോഴ്സ് ഓൺ ദ 10 Books ഓഫ് ലിവിയിൽ അദ്ദേഹം വരച്ചു കാണിക്കാൻ ശ്രമിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വർക്കാണ് ദ ഹിസ്റ്ററി ഓഫ് ഫ്ലോറൻസ് എന്ന് പറയുന്ന വർക്ക്. അത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും ഇറ്റലിയെ കുറിച്ച് അല്ലെ ഇറ്റലിയുടെ ചരിത്ര ചിന്താധാരകളെ പുതിയ രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. ഒരു സമഗ്രമായ ഒരു ക്രോണോളജി അപ്ലൈ ചെയ്തുകൊണ്ട് കാലഘടനയെ അനുസൃതമായിക്കൊണ്ട് തന്നെ രാഷ്ട്രീയ ചരിത്രത്തെ അദ്ദേഹം ഉപയോഗിക്കാനുള്ള ഒരു ശ്രമമാണ് അവിടെ നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ ചരിത്രപരമായ ചിന്താധാരയിൽ വരുത്തിയ മാറ്റങ്ങൾ തന്നെയാണ് നിക്കോളോ മാക്കിയവലിയെ ചരിത്രത്തിലെ അല്ലെങ്കിൽ ചരിത്ര ചിന്താധാരയിലെ പ്രത്യേകിച്ച് നവോത്ഥാന കാലഘട്ടത്തിലെ ചരിത്രകാരന്മാരിലെ ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തിയായി മാറ്റുന്നത്. അതുവരെ അദ്ദേഹം ബയാസും സബ്ജക്റ്റീവായിട്ടുള്ള എലമെന്റുകളെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് തന്നെ മനുഷ്യനും മാനവികതയ്ക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലേക്ക് ചരിത്ര ചിന്തകളെ മാറ്റുകയും ചരിത്രത്തിന്റെ പുതിയ ധാരണകളെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന തരത്തിലേക്ക് അദ്ദേഹം ചരിത്രത്തെ കൊണ്ടുവരുന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ചരിത്ര രീതി ശാസ്ത്രത്തിൽ എന്ന് നമ്മൾ പറയപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ചരിത്ര രചനയിൽ കാര്യകാരണങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഇപ്പൊ ചരിത്ര സംഭവങ്ങൾക്ക് പിന്നിലുള്ള കാര്യകാരണങ്ങളെ കൃത്യമായി അന്വേഷിക്കുകയും അത് അനുസരിച്ച് ചരിത്രത്തിന്റെ രീതിശാസ്ത്രത്തെ പുനഃക്രമപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിലേക്ക് ചരിത്ര ചിന്താഗതി വളർന്നു വരുന്നതും നമുക്ക് നിക്കോളോ മാക്കിയവലിയുടെ കാലഘട്ടത്തിലാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത്രയധികം സാമൂഹിക രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ചരിത്രത്തെ കാര്യകാരണങ്ങളുടെ യുക്തിയെ കൂടി ഉപയോഗപ്പെടുത്താനുള്ള ഒരു ശ്രമം നിക്കോളോ മാക്കിയവലിയുടെ പഠനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു വെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. എപ്പോഴും ഒരു ചരിത്രത്തിന്റെ സവിശേഷമായ സ്വഭാവം ആധുനിക കാലഘട്ടത്തിൽ ഒരു ചരിത്രത്തിന്റെ സവിശേഷമായ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നതിൽ അതിന്റെ പാസ്റ്റിന് നിർണായകമായ റോളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കാര്യകാരണങ്ങളെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം ചരിത്രത്തെ നമ്മൾ പുനഃക്രമീകരിക്കാൻ എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ ഈ മതത്തെയും മതസ്ഥാപനങ്ങളെയും പലപ്പോഴും സ്റ്റേറ്റിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും സ്റ്റേറ്റിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും മാറ്റി നിർത്തേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന് അത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ചലനങ്ങൾ ചരിത്ര രചനയിൽ ഉണ്ടാക്കാൻ നിക്കോളോ മാക്കിയവലിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അതോടുകൂടിയാണ് ഇറ്റാലിയൻ ചരിത്ര രചനയുടെ ഒരു പുതിയ ഒരു ദിശാബോധം നമ്മൾ കാണുന്നു. ഒരു ക്ലാസിക്കൽ ലെവൽ ഓഫ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ചരിത്രത്തിലേക്ക് കൊണ്ടുവരാൻ ഇറ്റാലിയൻ ചരിത്രകാരന്മാർക്ക് കഴിഞ്ഞതും ഇത്തരത്തിലുള്ള പ്രകടമായ മാറ്റങ്ങളിൽ കൂടിയാണ്. യുക്തിപരമായ ചിന്തകളെ അവർ ഉപയോഗപ്പെടുത്തുന്നതോടുകൂടിയാണ്. അപ്പൊ നമുക്കറിയാം റിനൈസൻസ് എന്ന് പറയുന്നത് നവോത്ഥാന കാലഘട്ടത്തിലെ ചരിത്രപരമായ മാറ്റങ്ങൾ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അത്തരം വലിയ മാറ്റങ്ങൾക്ക് കാരണമായ രണ്ട് പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ ഒന്ന് ഇംഗ്ലണ്ടും അതുപോലെ തന്നെ ഫ്രാൻസുമായിരുന്നു. അപ്പൊ ഈ ചരിത്ര രചനയിലുണ്ടായ ഈ സമഗ്രമായ മാറ്റങ്ങൾ പ്രത്യേകിച്ചും ഫ്രാൻസിലും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലൊക്കെ തന്നെ ചരിത്ര ചിന്തകളിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഫ്രാൻസിലെ ആണെങ്കിലും ഇംഗ്ലണ്ടിലെ ആണെങ്കിലും ചരിത്രകാരന്മാരോടും ചരിത്രകാരന്മാരെയും നവോത്ഥാന കാലഘട്ടത്തിലെ ചരിത്ര രചനാ രീതിയെ നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പരിശോധിക്കപ്പെടേണ്ട ഒന്നാണ്. അപ്പൊ അതില് ഇംഗ്ലണ്ടിലെ നമ്മൾ പറയുകയാണ് സർ വാട്ടർ റാലി വലിയ രീതിയിലുള്ള ചരിത്ര രചന രീതി ശാസ്ത്രത്തെ ഇംഗ്ലണ്ടിലേക്ക് സംഭാവന ചെയ്യപ്പെട്ട ഒരു ചരിത്രകാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് കാണേണ്ട ഒരു വ്യക്തിത്വമാണ് സർ വാട്ടർ റാലി. അദ്ദേഹം വാസ് എ ഗ്രേറ്റ് സ്റ്റേറ്റ്മാൻ ആൻഡ് എ സോൾജിയർ റൈറ്റർ എക്സ്പ്ലോറർ എന്ന് പറയുന്ന എല്ലാ രീതിയിലും സമഗ്രമായ രീതിയിലും അദ്ദേഹത്തിൻ്റെതായ ഒരു സ്പേസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ സ്വാധീനം ചെലുത്തിയ വളരെ പ്രഗത്ഭനായ ഒരു ചരിത്രകാരൻ അല്ലെങ്കിൽ ഒരു സ്കോളർ എന്ന് നമുക്ക് പറയാവുന്നതാണ് സർ വാൾട്ടർ റാലി.
അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കാണ് ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1640. 1614 പബ്ലിഷ് ചെയ്ത ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന വർക്ക് അദ്ദേഹത്തിന്റെ ലിറ്റററി അച്ചീവ്മെന്റ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും മകുടോദാഹരണമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നെ നമുക്ക് കാണാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചരിത്രകാരനാണ് വില്യം കാൻഡൻ. വില്യം കാൻഡൻ ഹി വാസ് എ ഗ്രേറ്റ് ആന്റിക്വറിയൻ, ഹിസ്റ്റോറിയൻ, ടോപ്പോഗ്രാഫർ ആൻഡ് ഹെറാൾഡ്. ഹി വാസ് ദ ബെസ്റ്റ് ആസ് ദ ഓദർ ഓഫ് ബ്രിട്ടാനിക്ക. അദ്ദേഹത്തെയും നമുക്ക് ആ കാലഘട്ടത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം എന്നുള്ള രീതിയിൽ തന്നെ അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു ചരിത്രകാരനും ഒരു സ്കോളർ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കാണ് ബ്രിട്ടാനിക്ക എന്ന് പറയുന്നത്. ബ്രിട്ടാനിക്ക എന്ന് പറയുന്ന വർക്ക് ആ കാലഘട്ടത്തിലെ എലിസബത്തൻ കാല ഇംഗ്ലണ്ടിനെ കുറിച്ചുള്ള ഒരു സമഗ്രമായ വിവരണമാണ് എന്ന് വേണം നമുക്ക് കാണാം. നവോത്ഥാന കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലുണ്ടായ ചലനാത്മകമായിട്ടുള്ള മാറ്റങ്ങളെ അഡ്രസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്ക് എന്നുള്ള രീതിയിൽ വേണം വില്യം കാൻഡമന്റെ ബ്രിട്ടാനിക്ക എന്ന് പറയുന്ന വർക്കിനെ നമ്മൾ നോക്കിക്കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട ചരിത്രകാരനും അതുപോലെ തന്നെ സ്റ്റേറ്റ്സ്മാൻ, അതുപോലെ തന്നെ സ്കോളർ, ഫിലോസഫർ, ലിറ്റററി ക്രിറ്റിക് എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു ചരിത്രകാരനാണ് സർ ഫ്രാൻസിസ് ബേക്കൺ. അദ്ദേഹത്തിന്റെ പഠനങ്ങൾ വലിയ രീതിയിലുള്ള ആധുനിക കാലഘട്ടത്തിലെ ചരിത്ര രചന രീതിയിൽ ഉണ്ടായിരുന്ന ഒരു പുതിയ ഘടനാപരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അദ്ദേഹത്തിന്റെ പഠനങ്ങളെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കാണ് ഹിസ്റ്ററി ഓഫ് റൈൻ ഓഫ് കിങ് ഹെൻറി 7. ഈ വർക്കിൽ അദ്ദേഹം വലിയ രീതിയിൽ തന്നെ ഇംഗ്ലണ്ടിന്റെ രാഷ്ട്രീയ സാമൂഹിക ചിത്രത്തെ, ഇംഗ്ലണ്ടിന്റെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട് എന്നുള്ളത്, അത് നമുക്ക് ചരിത്ര രചനയിൽ ഇംഗ്ലീഷ് ട്രഡീഷന്റെ, പ്രത്യേകിച്ച് നവോത്ഥാന കാലഘട്ടത്തിലെ ചരിത്രത്തിന്റെ ഒരു ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ തന്നെ വേണം നവോത്ഥാന കാലഘട്ടത്തിലെ ഇംഗ്ലണ്ടിന്റെ ചരിത്ര രചന ശാസ്ത്രത്തെ നമ്മൾ വിലയിരുത്താൻ. ഇതുപോലെ തന്നെയുള്ള മാറ്റങ്ങൾ നമുക്ക് ഫ്രഞ്ച് ഹിസ്റ്ററിയിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ നവോത്ഥാന കാലഘട്ടത്തിലുണ്ടായ വലിയ രീതിയിലുള്ള ചലനങ്ങൾ ഈ ഫ്രഞ്ച് ചരിത്ര രചന രീതിയിലും ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ദ ഹിസ്റ്ററി ഓഫ് ദ ചാൻസലേഴ്സ് ഓഫ് ഫ്രാൻസ് വിച്ച് ഈസ് പബ്ലിഷ്ഡ് ഇൻ 1680. 1680 വന്ന ഈ വർക്ക് ഫ്രാൻബോയിസ് ഡ്യൂഷ്യൻസിന്റെ വർക്കായ ഹിസ്റ്ററി ഓഫ് ദ ചാൻസലർ ഓഫ് ഫ്രാൻസ് ഫ്രഞ്ച് പൊളിറ്റിക്കൽ ഹിസ്റ്ററിയുടെ ഒരു സമഗ്രമായ വിവരണമാണ്. പിന്നെ നമുക്ക് കാണുന്നത് ബലൂസും ഹി വാസ് എ ഗ്രേറ്റ് സ്കോളർ ആൻഡ് നോട്ടബിൾ ഹിസ്റ്റോറിയൻ എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. അദ്ദേഹം വളരെ വലിയ രീതിയിൽ തന്നെ മാനസ്ക്രിപ്റ്റുകളും ഡോക്യുമെന്റുകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, സോഴ്സുകളെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ചരിത്ര രചനയിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു വിപ്ലവം സൃഷ്ടിച്ച ചരിത്രകാരൻ ആണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് നമ്മളിവിടെ പരാമർശിക്കുന്ന കാപ്പിറ്റുലൂറിയ റിഗൺ ഫ്രാങ്കോറം, നോവ കളേക്ഷ്യോ കോൺസിലോറിയം, ദെൻ മിസ്ലേനിയ. പല വർക്കുകളും പല വാക്കുകളും ഫ്രഞ്ച് വേർഡുകൾ തന്നെ ആയതുകൊണ്ട് നമുക്ക് പലപ്പോഴും പ്രൊനൗൺസ് ചെയ്യാൻ ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ദെൻ ജീൻ മൊബിലൻ മറ്റൊരു പ്രധാനപ്പെട്ട ചരിത്രകാരനാണ്. അദ്ദേഹം പാലിയോഗ്രഫിയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാലിയോഗ്രഫി ചരിത്രത്തിൽ എങ്ങനെയാണ് ഒരു സോഴ്സ് എന്നുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്താം എന്ന് അദ്ദേഹം തന്റെ പഠനങ്ങളിൽ കൂടി തെളിയിക്കുന്നുണ്ട്. വാസ് എ ഗ്രേറ്റ് ഡിപ്ലോമാറ്റിക് ഹിസ്റ്റോറിയൻ. അദ്ദേഹത്തിന്റെയും കോൺട്രിബ്യൂഷൻ നമുക്ക് ഫ്രഞ്ച് ചരിത്ര രചനയിൽ എടുത്ത് പറയേണ്ട ഒന്നാണ്. മറ്റൊരു പ്രമുഖനായ ചരിത്രകാരൻ ഫ്രഞ്ച് ചരിത്രത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് ജീൻ ബോഡിനാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ നമുക്കൊരു തത്വജ്ഞാനി എന്നുള്ളതിലൊക്കെ അപ്പുറമായിട്ട് ഒരു ഹിസ്റ്റോറിയൻ എന്നും ഒരു ചരിത്രകാരൻ എന്നും ഒരു പൊളിറ്റിക്കൽ തിയറിസ്റ്റ് എന്നൊക്കെ രാഷ്ട്രതന്ത്രജ്ഞൻ എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന ഒരു ബഹുമുഖ പ്രതിഭയാണ് ജീൻ ബോഡി. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് ദ സിക്സ് ബുക്സ് ഓഫ് കോമൺവെൽത്ത്. അത് ഒരു സമഗ്രമായ ഫ്രഞ്ച് നവോത്ഥാന കാലഘട്ടത്തിലെ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ ചിന്താഗതിയാണ് അദ്ദേഹം ആ വർക്കിൽ കൂടി കൊണ്ടുവരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വർക്കാണ് മെത്തേഡ് ഫോർ ദ എസ്സേ കോംപ്രിഹെൻഷൻ ഓഫ് ഹിസ്റ്ററി. അതും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഏർലി മോഡേൺ യൂറോപ്യൻ ഹിസ്റ്ററിയെ, ഏർലി മോഡേൺ യൂറോപ്യൻ ഹിസ്റ്ററിയെ വളരെ വലിയ രീതിയിൽ തന്നെ വിശകലനത്തിന് വിധേയമാക്കപ്പെട്ട ഒരു വർക്ക് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ആ വർക്കിനെയും നോക്കിക്കാണാൻ.
ഇതൊക്കെ കാണുന്നത് നവോത്ഥാന കാലഘട്ടത്തിലെ ചരിത്രത്തെ നമ്മൾ സമഗ്രമായി വിലയിരുത്തപ്പെടുമ്പോൾ അതിന് ഒരുപാട് സവിശേഷതകളുണ്ട്. നമുക്കറിയാം അതുവരെ തുടർന്നു പോന്നിരുന്ന ചരിത്ര ചിന്താ രീതിയിൽ നിന്ന് മാറി ചരിത്രത്തെ ഒരു അക്കാഡമിക് സബ്ജക്റ്റ് എന്നുള്ള തരത്തിലേക്ക് നോക്കിക്കാണുന്ന തരത്തിലേക്ക് ചരിത്രത്തിന് വലിയ കാതലായ മാറ്റങ്ങൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് നന്നായി കാണാൻ കഴിയും. അതുവരെ ചരിത്രം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി എന്നുള്ള തലത്തിലാണ് നോക്കിക്കണ്ടിരുന്നതെങ്കിൽ അതിൻ്റെ ചിന്താധാരയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഈ കാലഘട്ടത്തിലോടുകൂടി കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചരിത്രത്തെ ഒരു അക്കാഡമിക് തലത്തിലേക്ക് കൂടി ഉപയോഗിക്കുന്ന തലത്തിലേക്ക് ചരിത്രം മാറുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ കാണുന്ന ഈ കാലഘട്ടത്തിലൊക്കെ തന്നെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിക്ക് വലിയ രീതിയിലുള്ള പ്രാമുഖ്യം കിട്ടുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക കാലഘട്ടത്തിലെ ചരിത്ര രചനാ രീതിയുമായി തുലനം ചെയ്യുമ്പോൾ അത്ര ശാസ്ത്രീയമായിട്ടുള്ള ഒരു ലെവലിലുള്ള ഒരു പഠനമാണോ അന്ന് നടന്നിരുന്നത് എന്നത് സംശയിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. പിന്നെ ഈ കാലഘട്ടത്തിലെ വർക്കുകളൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ ഒരു ഇറ്റാലിയൻ പാട്രിയോട്ടിസത്തിന്റെ ഒരു വലിയ സവിശേഷതയും നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ നമ്മൾ എല്ലാ പഠനങ്ങളും എടുത്തു നോക്കിയാലും രാഷ്ട്രീയപരമായ മാറ്റങ്ങൾ അഡ്രസ് ചെയ്യുന്ന പോലെ തന്നെ സാംസ്കാരിക സാമൂഹ്യ മാറ്റങ്ങളെ ആ കാലഘട്ടത്തിലെ ചരിത്ര ഗ്രന്ഥങ്ങൾ അഡ്രസ് ചെയ്തിരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇറ്റാലിയൻ സിറ്റിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഉള്ള പഠനങ്ങളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതൊരു മാനവിക വശത്തെ നിന്നുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും എല്ലാ തരത്തിലുള്ള സമൂഹത്തെയും അഡ്രസ് ചെയ്യുന്ന തരത്തിലേക്ക് ആ ചരിത്ര പഠനങ്ങളുടെ വ്യാപ്തി എത്തിയിരുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും സംശയത്തിന് കാരണമാകുന്ന ഒന്ന് തന്നെയാണ്. ഒരുപാട് വർക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത്തരം വർക്കുകളൊക്കെ തന്നെ പൂർണ്ണമായ ആക്യുറസി ഉണ്ടായിരുന്നു എന്നും അതുപോലെ തന്നെ പൂർണ്ണമായി വിശകലനാത്മകത നിലനിർത്തിയിരുന്നു എന്നൊന്നും ചോദിച്ചാൽ അത് ഒരു പൂർണ്ണമായ അർത്ഥതലം നമുക്ക് പലപ്പോഴും കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഒരു യഥാർത്ഥ വസ്തുത. പിന്നെ നമ്മൾ പ്രധാനമായും ഈ കാലഘട്ടത്തിലെ ചരിത്രത്തെ നമ്മൾ വളരെ സമഗ്രമായി പരിശോധിക്കുമ്പോൾ ഒരുപാട് സവിശേഷതകൾ നമുക്ക് കാണാൻ കഴിയും. അത് പലപ്പോഴായി നമ്മൾ ഈ നവോത്ഥാന കാലഘട്ടത്തിലെ ചരിത്രത്തെ പരാമർശിക്കപ്പെടുമ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിനെ നമ്മളൊന്ന് കോഡിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു മധ്യകാലഘട്ടത്തിലുള്ള ചരിത്ര രചനാ രീതിയിൽ നിന്ന് മാറി ഒരു സ്കോളാസ്റ്റിക് ലെവൽ ഓഫ് ലേണിംഗിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു സെക്കുലർ മനോഭാവത്തിലേക്ക് ചരിത്രത്തിൻ്റെ രീതിശാസ്ത്രത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് ഒരു വലിയ രീതിയിലുള്ള ഘടനാപരമായ മാറ്റം തന്നെയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കപ്പെടും. പിന്നെ നമുക്ക് കാണാവുന്ന സവിശേഷത, നമുക്കറിയാം നവോത്ഥാന കാലഘട്ടത്തിലെ ഏറ്റവും സവിശേഷതയായിട്ട് നമ്മൾ പറയുന്നതാണ് ഹ്യൂമനിസ്റ്റിക് ലെവൽ ഓഫ് അപ്രോച്ച് എന്ന് പറയുന്നത്, മാനവികത എന്ന് പറയുന്നത് മനുഷ്യനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള സമൂഹത്തിന്റെ മാറ്റങ്ങൾക്ക് കാരണമാകുന്നത് നവോത്ഥാന കാലഘട്ടത്തോടുകൂടിയാണ്. അത്തരത്തിലുള്ള മാനവിക മൂല്യങ്ങള് ചരിത്ര പഠനങ്ങളിൽ കൊണ്ടുവരാനുള്ള ഒരു വലിയ ശ്രമം ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു സവിശേഷത തന്നെയാണ്. അത്തരം മാറ്റങ്ങളുടെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ സെക്കുലർ ആയിട്ടുള്ള ഒരു ചരിത്ര രചന നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്നു. അതുപോലെ തന്നെ യുക്തിയെ വളരെ കൃത്യമായി ഉപയോഗിക്കുന്ന തരത്തിലേക്ക് മനുഷ്യൻ അവൻ്റെ ബാഹ്യമായ സാഹചര്യങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങളെ അതേ രീതിയിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒരു പ്രാഗ്മാറ്റിക് വ്യൂ ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നതിൽ നിന്ന് മാറി ഒരു ഡൈഡാറ്റിക് ഹിസ്റ്ററി എന്ന് മാറി ഒരു ഒരു വലിയ രീതിയിലുള്ള ഒരു സയന്റിഫിസിറ്റി വിമർശനാത്മകത ചരിത്രത്തിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമവും ഈ കാലഘട്ടത്തിലെ ചരിത്രത്തിന്റെ ഏറ്റവും സവിശേഷതയായി നമുക്ക് കാണാൻ കഴിയും. പിന്നെ ആക്യുറസി, ആക്യുറസിയുടെ കാര്യത്തിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ചില വിമർശനങ്ങൾ നിലനിൽക്കപ്പെടുമ്പോഴും ആക്യുറസി എന്ന് പറയുന്നതിൽ ക്രൊണോളജിയെ കൃത്യമായി അഡ്രസ് ചെയ്യാനും കൃത്യമായി പ്ലേസ് ചെയ്യാനും ഈ കാലഘട്ടത്തിലെ ചരിത്രത്തിന് ഒരു ശ്രമം ഉണ്ടായി എന്നുള്ളതും അതോടൊപ്പം തന്നെ സോഴ്സുകളെ ഇന്ന് കാണുന്ന തരത്തിൽ അല്ലെങ്കിൽ പോലും വിശകലനാത്മകമായിട്ടും വിമർശനാത്മകമായിട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ചരിത്രത്തിൻ്റെ ചിന്തകളെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്.
പക്ഷെ മതത്തിന്റെ ഇൻഫ്ലുവൻസ് പൂർണ്ണമായി പാടെ തള്ളിക്കളയുന്ന തരത്തിലുള്ള ഒരു ചരിത്ര ചിന്തയായിരുന്നു ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതെന്നൊന്നും നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല. മതത്തിൻ്റെതായ ഇൻഫ്ലുവൻസിനെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ചില ചരിത്രപരമായ പാഠങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. പക്ഷെ എന്നാൽ തന്നെയും അതുവരെ തുടർന്നു പോന്നിരുന്ന ഇല്ലാതിരുന്ന ഒരു യുക്തിയെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ പറയുന്ന ഒരു ഇമിറ്റേഷൻസിന്റെ പ്രസക്തി. ഗ്രീക്കോ റോമൻ ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ഒരു തുടർച്ചയും അല്ലെങ്കിൽ ഒരു അനുകരണവും നമുക്ക് ഈ കാലഘട്ടത്തിലെ ചരിത്രത്തിൽ നമുക്കുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇവിടെ ഈ ചരിത്രത്തിൽ ബയോഗ്രഫിയെ വലിയ രീതിയിൽ, അതുപോലെ തന്നെ ജനങ്ങളുടെ ഒബ്സർവേഷൻസ്, പേഴ്സണൽ ഒബ്സർവേഷൻസിനെയൊക്കെ തന്നെ ചരിത്ര പഠനങ്ങളിൽ വളരെ കൃത്യമായി ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ചരിത്ര ചിന്തയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നവോത്ഥാന കാലഘട്ടത്തിലെ ചരിത്രത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു ചരിത്ര ചിന്തയുടെ, ഒരു മാനവിക ചിന്തയുടെ, ഒരു യുക്തിയുടെ ചിന്തയുടെ ഒരു പുതിയ ഉണർവും പുതിയ ദിശാബോധവും പ്രകടമാക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ നവോത്ഥാന കാലഘട്ടത്തിലെ ചരിത്ര രചനയിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, താങ്ക് യു.